ഒരു സമയത്തില്ല ഈ പറഞ്ഞ മാതിരി ഒരു ഹോട്ടലിൽ തന്നെ കുക്ക് ചെയ്യുക അങ്ങനെ. അപ്പോൾ ആ ഒരു ഏജിന്റെ ഇത് വെച്ചിട്ട് എപ്പോഴെങ്കിലും അയ്യോ ഇങ്ങനെയൊക്കെ ആവുന്ന അങ്ങനെ തോന്നാറുണ്ട്? എനിക്ക് അതിലോ ബുദ്ധിമുട്ടിലൊന്നും എനിക്ക് വിഷമം തോന്നിയിരുന്നില്ല. പക്ഷെ എന്തോ ഈ കല്യാണം എടുത്തുചാട്ടമായി പോയി തോന്നിയായിരുന്നു. അങ്ങനെയും തോന്നിയിട്ടില്ല, എനിക്ക് എന്തോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ഞാൻ ഭയങ്കര ഒച്ചത്തിൽ കരയുകയും ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും ഇപ്പം ജയ്ഷേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഞാൻ എങ്ങനെയാണോ വളർന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെത്തനേക്കാൾ കൂടുതൽ, അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാരാണെങ്കിലും ജയ്ഷേട്ടൻ്റെ ചേട്ടനാണെങ്കിലും ഒക്കെ ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ എന്നെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് എന്തോ ഭയങ്കര സങ്കടം, ഭയങ്കര അലറി, കരയുക, ഒച്ച ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് എന്താണ് നമ്മൾ തെറ്റായി ഇത്രയൊക്കെ വളർത്തി കൊണ്ടു വന്നു എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഞാൻ പോയി പെണ്ണ് ചിരിച്ച് കാണിച്ചപ്പോൾ തെറ്റായി. അതുകൊണ്ടുള്ളൊരു പ്രശ്നം അതെല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ കരയും, നമ്മൾ കരയില്ല. അങ്ങനെ എനിക്ക് ഇറങ്ങിപ്പോണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും നന്നായി നോക്കുന്നുണ്ട്, എന്നാലും എങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും വീട്ടിലേക്ക് തിരിച്ച് ചെല്ലില്ല എന്ന് ഭയങ്കര വാശിയുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്താണോ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത് അത് ഞാൻ ചെയ്യില്ല എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും നമ്മൾ കല്യാണം കഴിച്ച് ആദ്യത്തെ ആ ഒരു കുറച്ച് നാളിനുള്ളിലാണ് ഇപ്പോൾ കൂടുതലും ഡിവോഴ്സൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എത്ര നമ്മൾ പ്രേമിച്ചു ചക്രയും ബാലുമായിട്ട് നമ്മൾ ഇരുന്നാലും ഈ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മളെ പിൻവലിക്കും. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഗ്രാജുവലിയേ വരുള്ളൂ. കുറേ നാൾ ജീവിച്ച് ജീവിച്ച് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് അല്ലെങ്കിൽ നമുക്കും തോന്നും ഇട്ടറിഞ്ഞിട്ട് പോവാം എന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ. അത് വേറൊന്നുമല്ല, വിവാഹം കഴിക്കാൻ ഡിസിഷൻ എടുക്കുന്നതും ഫാസ്റ്റ് ആയിട്ടാണ്, അത് വേണ്ടെന്ന് വെക്കുന്നതും ഫാസ്റ്റ് ആവുന്നു. അതുകൊണ്ടാണ് അത് അതൊന്ന് ആലോചിച്ചാൽ ഇതും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്തൊന്നും അച്ഛനും അമ്മയും ജയേഷിന്റെ അച്ഛനും അമ്മയും ജയേഷിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്കപ്പോ ഫോണൊന്നും ഇല്ല. അപ്പം ഹൗസ് ഓണറിൻ്റെ വീട്ടിലേക്ക് അച്ഛൻ കറക്റ്റ് ആയിട്ട് ഫോൺ വിളിക്കും. എല്ലാ ദിവസവും അച്ഛനും അമ്മയും ഫോൺ വിളിക്കും. എൻ്റെ വീട്ടിൽ നിന്നാണ് യാതൊരു എന്തുകൊണ്ട് അങ്ങോട്ട് പോകും അച്ഛൻ. അപ്പൊ ജനീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അത് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് വഴക്കുണ്ടാക്കും, അച്ഛനൊരു പാവം കലാകാരനാണല്ലോ. അപ്പം അച്ഛൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളെ അച്ഛനും ഒരു പ്രേമവാഹത്തിൽ നടന്ന പബ്ലിസിറ്റി ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ചേട്ടനെ ബാധിക്കുമെന്നുള്ള ഒരു. പക്ഷെ എന്നാലും ചേട്ടന്റെ കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ ഞങ്ങള് വീട്ടിലേക്ക് 6 മാസം ഞങ്ങൾ അങ്ങനെ മാറി താമസിച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണെങ്കിലും ശാസ്തമംഗലത്ത് വന്നതിന് ശേഷമാണ്. അമ്മയാണ് എന്റെ കൂടെ ലൊക്കേഷനിലൊക്കെ ഈ കുറച്ച് നാള് മുന്നേ വരെ വന്നോണ്ടിരുന്നതൊക്കെ. ഇപ്പൊ ലക്ഷ്മിയുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിട്ട് എത്ര നാളായി? കുറേ 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വഴക്ക് പറയും, എപ്പോഴും അമ്മ ചീത്തയായിരിക്കും വിളിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് എന്നെ ഇഷ്ടമല്ല, എന്നെ വേണ്ടാത്തവരെ ഇനി ആരാണെങ്കിലും എനിക്ക് വേണ്ടാന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയൊരു അറ്റാച്ച്മെൻ്റ് ശരിക്കും പറഞ്ഞാൽ അവരോടുണ്ടായിരുന്നില്ല. എൻ്റെ ചിറ്റപ്പൻ, ചിറ്റപ്പനെ ടാറ്റ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ചിറ്റപ്പനും അമ്മമ്മയും അപ്പച്ചിയും കൂടാണ് എന്നെ വളർത്തിയത്. അപ്പം ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ അമ്മമ്മ മരിച്ചു പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ അമ്മമ്മയുടെ അടുത്തു നിന്നല്ലാണ്ട് ഞാൻ മാറി കിടന്നിട്ട് പോലും ഇല്ല. ആ ഒരു അമ്മമ്മയൊക്കെ മരിച്ച് അപ്പച്ചിയും ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അവർ മരിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ജയ്ഷേട്ടൻ വരുന്നത്. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കല്യാണമൊന്നും കഴിക്കുമായിരുന്നില്ല. അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയെന്നുള്ളതാണ്.